കരമന മങ്കാട് ലൈൻ, കരമന പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ താഴെ. ഈ ലൈവ് കാണുന്നവർ കൃത്യമായി അധികാരികളെ ഇത് ബോധ്യപ്പെടുത്തണം. സമാന്തരമായ നെയ്യാറ്റിങ്കര വിഷയവുമായി ഇതിനെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിലെ ഭർത്താവ് വിദേശത്തുള്ള ഒരു മാതാവിനെയും രണ്ട് മക്കളെയും ഈ വീട്ടിൽ നിന്ന് വെളിയിലിറക്കുന്നതിന് വേണ്ടി കളക്ടർ ഓർഡർ ഇട്ടിരിക്കുകയാണ്. കളക്ടർ ഓർഡർ ഇടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കയ്യിൽ കോടതി കൊടുത്ത ഒരു ഓർഡർ ഇവരുടെ കയ്യിലുണ്ട്. ആ ഓർഡർ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പം കരമന സ്റ്റേഷനിൽ നിന്നും പോലീസ് ഇന്ന് ഒരു മണിക്ക് വന്ന് ഇവരെ ഇവിടെ നിന്നും അടിച്ചു പുറത്തിറക്കാൻ പോവുകയാണ്. ഇവർ പറയുന്നു, ഞങ്ങൾ മൂന്നുപേരും തൊട്ടടുത്ത് കാണുന്ന ഈ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഇവർ കൊടും ക്രൂരതയിലേക്ക് പോകുന്നതിന് മുമ്പ് അധികാരികൾ ഇടപെട്ട് ഇതിന് ന്യായമായ ഒരു നീതി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ലൈവ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആ മാതാവിനോട് നമുക്ക് ചോദിക്കാം. പറയും, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. ഒരു മണിക്ക് ഞങ്ങളെ എന്നെയും എൻ്റെ മക്കളെയും ഇറക്കി വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോകാൻ വേറെ വഴിയൊന്നുമില്ല. പ്രായപൂർത്തിയായ ഒരു മകളാണുള്ളത്, ഒരു മോനുമാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ തന്നെ ഞങ്ങളെ ജീവിതം അവസാനിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഭർത്താവ് വിദേശത്താണ്. മകനെ വേറെ ഒരു വഴിയുമില്ല, ഇവിടെ തന്നെ. വേറെ വാപ്പായി നാട്ടിയില്ല. ഇനി വേറെ ഇവർ വന്ന് ഇറക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ആത്മഹത്യ, അതാ അതിന് തന്നെ ഇവിടെ നിൽക്കണം. വേറെ ഒന്നുമില്ല. ഇവിടെ പറയാനായിട്ട് അച്ഛൻ തന്നെയാണ് കഷ്ടപ്പെട്ട് ഇത്രയും വീടും സ്ഥലവും എല്ലാം ഉണ്ടാക്കിയത്. ഇപ്പൊ എന്നെ ഇവർ ക്രൂരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് സ്റ്റേഷൻ അവിടെ ഇവിടെ എല്ലാം കയറ്റി ഇറക്കിയാണ്. പോലീസ് വരെ എന്നെ ഇപ്പം ഞാൻ എനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കും, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നും പ്രശ്നമാണ്. ഞാൻ കൊടുക്കുന്ന കേസ് ഒന്നും പോലീസ് എടുക്കുന്ന പോലും ഇല്ല. അവർ എനിക്കെതിരെ കേസ് എടുക്കുകയാണ് ഇപ്പം. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു മണിയാകുമ്പോ ഇവിടെ ഇറങ്ങി പോകണം. വാപ്പ കഷ്ടപ്പെട്ടു ഉണ്ടാക്കിയ വീട് സ്ഥലമാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു സ്ഥലമില്ല കിടക്കാനായിട്ട്. ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങി ചാവാൻ തന്നെ പോകണം. ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി റജീന ബീഗം അവരെ ഒരു സ്വാധീനം കൊണ്ടാണ് ഇത്രയും ഉമ്മായി അനിയന് എല്ലാവരെയും ചേർന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഈ റജീന ബീഗം എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി സെക്രട്ടറി ഉദ്യോഗസ്ഥയാണ് ഇത്രയും ക്രൂരമായി ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ സ്വാധീനത്തിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ ചെയ്യണത്. ഇത് നിങ്ങൾ ഞങ്ങളൊരു സാധാരണക്കാരിൽ സാധാരണ ജനങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു റൈറ്റ് ഞങ്ങൾ തരുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ തന്നേ മതിയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ തന്നെ അവസാനിക്കും. അവസാനിക്കുമ്പം ഇല്ല ഉത്തരവാദിത്തം പറയുന്ന എല്ലാ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഈ ഡെപ്യൂട്ടി സെക്രട്ടറി ഉത്തരവാദിത്തം പറയും. ഈ തന്ന ഓർഡർ തന്ന ഈ കളക്ടർ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോഴിതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അധികാരി വർഗങ്ങളുടെ കണ്ണു തുറക്കേണ്ടതുണ്ട്. കരമന മങ്കാട് ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ നേരെ താഴ്ഭാഗത്ത്, കരമന പോസ്റ്റ് ഓഫീസിന്റെ നേരെ താഴ്ഭാഗത്താണ് ഈ വീട്. ഈ വീടിന്റെ പ്രമാണവും ഈ വീടിന്റെ മൊത്തം പ്രോപ്പർട്ടിയുടെ എല്ലാ പ്രമാണവും ഈ പറയപ്പെടുന്ന ഇവരുടെ ഈ കുടുംബത്തിന്റെ കാരണവരായ ഇവരുടെ ഭർത്താവ് ഗൾഫിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ്. എന്നിട്ടും ഇവരുടെ മകളായ ഈ പറയപ്പെടുന്ന ഈ വസ്തുവിൽ താമസിക്കുന്ന ഇവരുടെ മാതാപിതാക്കളുടെ ഒരു മകൾ റജീന എന്ന് പറയുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല പരാതികൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും മറ്റധികാരി വർഗങ്ങളുടെ മുന്നിലും പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി സ്വീകരിക്കാതെ ഒന്ന് വിളിച്ചെന്താണെന്ന് പോലും ചോദിക്കാതെ ക്രൂരമായ ഒരു നടപടിയിലേക്ക് ഇന്ന് ഒരു മണിക്ക് നീങ്ങാൻ പോവുകയാണ്. ആ ഒരു മണിക്ക് കരമന പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വന്ന് ഇവരെ അടിച്ചിറക്കാൻ പോവുകയാണ്. അടിച്ചിറക്കുമ്പോൾ ഇവരിലുണ്ടാകുന്ന ഈ ക്രൂരമായ വിഷയം നമ്മൾ നാട്ടിലുള്ള ജനങ്ങൾ ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരോടും പറയുകയാണ്, ഇതിനുവേണ്ടി പ്രതികരിക്കേണ്ടതുണ്ട്. ഈ വിഷയം നമ്മൾ സർക്കാരിന്റെ മുന്നിൽ ഇത് കാണിക്കേണ്ടതുണ്ട്. ഇതൊരു നെയ്യാറ്റിങ്കരയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം ആവർത്തിക്കുമ്പം അത് ആവർത്തിച്ചതിന് ശേഷം കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഇതിന് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ ലൈവിലൂടെ. ശരി. ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ.